ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഒരു വ്യത്യസ്തമായ കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. സാധാരണ എൻ്റെ വീഡിയോയിൽ സൈക്ലിംഗ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവാറുള്ളത്. ഇത് ഒരു ഹോം മെയ്ഡ് മാംഗോ ലസ്സി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും മുഴുവനായിട്ടും കാണുക. വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ലസ്സിയാണ്, അല്ലാതെ റെസ്റ്റോറൻറ്റ് ടൈപ്പോ അങ്ങനത്തെ വലിയ ഹൈ സംഭവമൊന്നുമല്ല. വീട്ടിൽ സാധാരണക്കാരുണ്ടാക്കുന്ന ലസ്സി. നല്ല പഴുത്ത മാംഗോസ് നന്നായിട്ട് വാഷ് ചെയ്ത് പീൽ ചെയ്ത് സ്ലൈസാക്കിയിട്ട് വെക്കുക, ചെറിയ സ്ലൈസാക്കിയിട്ട് വെക്കുക. അതിനുശേഷം കുറേശ്ശെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ പഞ്ചസാര ആവശ്യത്തിനിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യുക. തിക്കായിട്ട് അത് ജ്യൂസാക്കിയെടുക്കുക. വെള്ളം തീരെയും ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആവശ്യത്തിന് നിങ്ങൾക്ക് പഞ്ചസാര ഇടാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ഇടാം. ഇതുപോലെ നന്നായിട്ട് നല്ല തിക്കിൽ ജ്യൂസാക്കി എടുക്കണം. ആവശ്യത്തിന് ഷുഗർ ഇടാൻ മറക്കരുത്. അതിനെല്ലാം ശേഷം നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യാം. ഐസ് ക്യൂബ്സ് എന്തിനാന്ന് വെച്ചാൽ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ലസ്സി ആവുമ്പോൾ നല്ല തണുപ്പ് വേണമല്ലോ. ഈ ജ്യൂസിലേക്ക്, തിക്കായിട്ടുള്ള ജ്യൂസിലേക്ക് നമ്മൾ തൈര് ഒഴിക്കുകയാണ്. തൈര് അത്യാവശ്യം ഒഴിക്കണം, നല്ല കട്ടിയുള്ള തൈര് തന്നെ ഒഴിക്കണം. ഞാൻ ഈ തൈര് വാങ്ങിച്ചത് എൻ്റെ സുഹൃത്ത് ഷാഫിൻ്റെ അടുത്താണ്. നാടൻ തൈരാണ്, വീട്ടിൽ നാടൻ പശുക്കളിൽ നിന്ന് കിട്ടുന്ന പാല് കൊണ്ടുണ്ടാക്കുന്ന തൈരാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക, നന്നായിട്ട് മാക്സിമം അതും അതിൽ മിക്സ് ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഒരിക്കലും അത് മിക്സറിലിട്ട് ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും, ടേസ്റ്റ് പോവും. ഇതാകുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ നാടൻ ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്യാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. ചില ആളുകൾ ഇതിൽ ഇലക്കായുടെ പൊടി ആഡ് ചെയ്യാറുണ്ട്, ഇലാച്ചി പൗഡർ. അപ്പോൾ ഞാനത് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ബദാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം.